विशिष्ट व्यक्ति अटपाड़ी नम्मुडे राज्यमेंगुम संसार विषयमायि कोंडिरिक्कुन्न ओरु मेखलयाण ई मेखलयिल आरोपणंगलेयुम अतेपोले तन्ने അവരുടെ പ്രശ്നങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകും എന്ന ഉത്തമ ബോധ്യത്തോടെ ഈ വിദ്യാലയം സർഗോത്സവത്തിൽ എത്തിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും അതേപോലെ ടീച്ചേഴ്സിനും വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമേ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അട്ടപ്പാടിയിൽ സാഹിത്യ മേഖലയിൽ ഇന്ന് ഒരുപാട് സൃഷ്ടികളും ഒരുപാട് സംഭാവനകളും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തലമുറകളെ വാർത്തെടുക്കുക എന്നുള്ളത് അധ്യാപകരുടെയും നമ്മൾ ഓരോരുത്തരുടെയും കടമയും കൂടിയാണ്. ആദ്യമായി അട്ടപ്പാടി സോണൽ, അതായത് അട്ടപ്പാടി സോണൽ സർഗോത്സവം 2019 തുടങ്ങിയത്. മുൻ വർഷങ്ങളിൽ താഴെ, അതായത് മണ്ണാർക്കാട് പോയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സർഗോത്സവങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയും കുട്ടികളുടെ കലാവാസനയെയും സാഹിത്യവാസനയെയും പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അട്ടപ്പാടിയിൽ തന്നെ ഇത്തരം ഒരു സർഗോത്സവം ആവശ്യമാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള വിദ്യാഭ്യാസ ഓഫീസർമാരുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ധാരണയുടെ ഭാഗമായിട്ടാണ് അട്ടപ്പാടിയിൽ ഇതുപോലെ ഒരു സർഗോത്സവം തുടങ്ങണമെന്ന് 2019 ആദ്യമായി കോട്ടത്തറ ഗവൺമെൻറ് യു പി സ്കൂളിൽ തുടങ്ങിയത്. വൻ വിജയമായിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്നത് വൻ വിജയമായി. അതിനുശേഷം 2023 വരെ വിജയമായി 24 വിജയമാക്കുകയും മാറിയിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികളുടെയും അധ്യാപകരുടെയും അതേപോലെ തന്നെ പി ടി അംഗങ്ങളുടെ സഹകരണത്തോടുകൂടിയാണ് വളരെ വിപുലമായിട്ട് നടന്നു വരികയാണ്. വരും വർഷങ്ങളിൽ ഇതിലും നല്ല രീതിയിൽ നടത്തുവാൻ അല്ലെങ്കിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഈ വിദ്യാലയത്തിലെ ഹെഡ് മാസ്റ്റർ ശ്രീ മതിവാനന്ദ് സാറിനെ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടി വിദ്യാലയവും കലാസാഹിത്യ വരി അട്ടപ്പാടി മേഖലാ സർഗോത്സവം ഉദ്ഘാടനത്തിനായി എത്തിയിട്ടുള്ള അഭിമാന്യനായ, അല്ലെങ്കിൽ നമ്മുടെ മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ അബൂബക്കർ സാറിനെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഹാർദവുമായി സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൽ ഏത് പ്രവർത്തനം നടന്നാലും, എന്ത് പരിപാടികൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഏത് കലാകായികമായിട്ടുള്ള ഏത് പ്രവർത്തനങ്ങൾ നടന്നാലും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന നമ്മുടെ ആദരണീയനായ ബി പി സി, നമ്മുടെ ഭക്തഗിരീഷ് മാഷിനെ ഹാർദവുമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിക്ക്, അല്ലെങ്കിൽ ഈ വിദ്യാലയം കലാസാഹിത്യവേദി സാഹിത്യ സർഗോത്സവത്തിന് ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ആദ്യമായിട്ട് വരുന്നത്. എച്ച് എം സ്വർണ കൺവീനർ ഹബീബുള്ള സാറിനെ ഹാർദവുമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിന്റെയും, അല്ലെങ്കിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം, അല്ലെങ്കിൽ ഈ മേളയുടെ എപ്പോഴും എന്താണ് ഏത് നിമിഷം, ഏത് അർദ്ധരാത്രി, ഞാൻ കഴിഞ്ഞ ദിവസം 11 മണികണ്ഠ സാറിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഇതിന്റെ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി. എപ്പോഴും വിളിച്ചാൽ വെളിപ്പുറത്ത് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് നിന്ന് നയിക്കുകയും അതോടൊപ്പം ഒരു കൂട്ടം നല്ല ചുറുചുറുക്കുള്ള കുതിരകളെ വലിച്ച് ഈ വിദ്യാരംഗം കലാസാഹിത്യവേദിയെ മുന്നോട്ട് നയിക്കുന്നതിനും പാലക്കാട് ജില്ല, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയെ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മണികണ്ഠ സാറ്. അദ്ദേഹത്തിനെ ഹാർദവമായി സർഗോത്സവ ഉത്സവത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം പരിമിതികൾ ഉണ്ടായിട്ടും ഈ സർഗോത്സവം, അല്ലെങ്കിൽ അട്ടപ്പാടിയുടെയും മണ്ണാർക്കാടിന്റെ, അല്ലെങ്കിൽ മണ്ണാർക്കാട് സബ് ജില്ലയുടെ സർഗോത്സവങ്ങൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കുന്ന ഉപജില്ലാ കൺവീനർ ശ്രീമതി ശിവശ്രീ ടീച്ചറിനെ ഹാർദവുമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിന്, നാടൻ പാട്ട് അല്ലെങ്കിൽ കവിതാരചന, കഥാരചന എപ്പോഴും ഏത് നിമിഷവും ഏത് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിച്ച് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി
ശ്രീ വിനോദ് ചെത്തനൂർ സാർ അദ്ദേഹത്തിനെയും സ്വദേശിയിലേക്ക് ഹാർദവുമായി സ്വാഗതം അർപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം നാടൻപാട്ടിന്റെ അതേപോലെ നാടൻ കലകളുടെ അതേപോലെ തന്നെ നമ്മുടെ മുൻ വർഷത്തെ ഇതിന് മുന്നത്തെ വിദ്യാരംഗത്തിന്റെ ഉപജില്ലാ കൺവീനറും അതേപോലെ തന്നെ വിദ്യാരംഗത്തിന്റെ പ്രവർത്തകയുമായ ജയശ്രീ ടീച്ചറിന്റെയും ഹാർദവുമായി സ്വാഗതം ആശംസിക്കുകയാണ്. സമയപരിധി കാരണം ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, എങ്കിൽ പോലും ഇതിനു വേണ്ടി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു കലാകാരികളെയും അതേപോലെ കലാകാരന്മാരെയും പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെയും അതേപോലെ തന്നെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ അമരക്കാരായി പ്രവർത്തിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജഡ്ജസായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും ജഡ്ജസ്മാരെയും അതേപോലെ തന്നെ ഈ സ്കൂളിലെ അധ്യാപകരെയും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും അതേപോലെ തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട HM ശ്രീ മണിവാണൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ ഹിന്ദ്.